അറിവിന്റെ അനന്തവും ആയുസ്സിലേക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം പ്രഭു മുഹമ്മദ് അലൈഹി വസല്ലമയുടെ പുനർജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നബിയുദ്ദീന്റെ അനിർവചനീയ അനുഭൂതി നൽകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കാനും പകർത്താനും ഉതകുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പരിപാടികൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസ ഘടകങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം നിർണായകമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ അനിവാര്യമായും തിരിച്ചറിവ് തേടുന്ന അനേകം വിഷയങ്ങൾ, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നൂറുൻ ആലാ നൂർ KICR SKSF മീലാദ് ക്യാമ്പയിൻ, പ്രമുഖ പണ്ഡിത നിരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനേകം പഠന പ്രഭാഷണങ്ങൾ, അറിയാനുള്ള അഭിനിവേശം, പുതുതലമുറയെ ബിദഅ കക്ഷികളുടെ വികല വിശ്വാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഥവാ യഥാർത്ഥ ദീനിന്റെ നേർവഴി കാണിക്കാൻ, പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും കണ്ണിമുറിയാത്ത ആദർശ സംഹിതയുമായി സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ആദർശ ബോധന രംഗത്തെ തിളക്കമാർന്ന പണ്ഡിത നിരയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന പ്രതിദിന പ്രഭാഷണം, സംവാദത്തിലൂടെയും അഷ്അരി ത്വരീഖത്ത്, സ്ത്രീ ജുമഅ ജമാഅത്ത്, മുഅജ്ജിദത്ത് തുടങ്ങി അനേകം സംവാദങ്ങളിലൂടെയും തുടർവർണ്ണ ക്ലാസുകളിലൂടെയും ശ്രോതാക്കൾക്ക് സുപരിചിതരായ ഓൺലൈൻ ദഅ്‌വാ രംഗത്തെ ശ്രദ്ധേയ പണ്ഡിത സാന്നിധ്യങ്ങളായ ഉസ്താദ് അബ്ദുസലാം ബക്കവി, ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി, ഉസ്താദ് എം ടി അബൂബക്കർ ദാരിമി, ഉസ്താദ് അച്ചോ ഫൈലി, ഉസ്താദ് ജലീൽ ദാരിമി, ഉസ്താദ് ടി എച്ച് ദാരിമി, ഉസ്താദ് അലവിക്കുട്ടി ഹുദവി മുണ്ടമ്പറമ്പ്, ഉസ്താദ് ഷംസുദ്ദീൻ ഫൈലി, ഉസ്താദ് സൽമാൻ അസ്ഹരി തുടങ്ങി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രിയ സാരഥികൾ അണിനിരന്നു. അറിവിന്റെ അനന്ത വിഹായസിലേക്ക് തുറക്കുന്ന വിസ്മയ ജാലകം കേരള ഇസ്ലാമിക് ക്ലാസ് മരതക നിറമുള്ള മദീന തിരുറൗദ മനസ്സിൽ നിറയുന്ന അറബിയുള്ളവൾ
അറിവിന്റെ അനന്ത വിഹായസിലേക്ക് തുറക്കുന്ന വിസ്മയ ചാലകം കേരള ഇസ്ലാമിക് ക്ലാസ്. പ്രവാചക പ്രഭു മുഹമ്മദ് അലൈഹി വസല്ലമയുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവൽ മാസത്തിൽ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ക്ലാസ് വീക്ഷിക്കുന്ന സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു സുബ്ഹാന വ തആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെയും അവനിഷ്ടപ്പെടുന്ന സൽകർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ ആദ്യം മുതൽ നാം തുടക്കം കുറിച്ച നമ്മുടെ മീലാദ് ക്യാമ്പയിൻ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായും ഇന്നേ വരെ അതിന്റെ പരിപാടികളൊക്കെ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത്, ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാ അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്, ഒരു അനുഗ്രഹമാണ്. ബഹുമാന്യരായ ഒരുപാട് ഉസ്താദന്മാർ, അവര് വളരെ കരുതലോടെ, വളരെ ആത്മാർത്ഥതയോടെ അവരേറ്റെടുത്ത വിഷയങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അതുൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ അൽഹംദുലില്ലാ ഈ ക്യാമ്പയിനിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ക്ലാസുകൾ വരാനിരിക്കുന്നു. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അറിവുകൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാനും കഴിയും. നേരത്തെ ബഹുമാന്യരായ നൂർ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നാം ഇതൊരു ക്യാമ്പയിന് വേണ്ടി നടത്തുന്ന ക്യാമ്പയിനല്ല. ആരോടെങ്കിലുമുള്ള വാശിക്കോ വിരോധത്തിനോ ആളുകളെ കൂട്ടാൻ വേണ്ടിയോ നടത്തുന്നൊരു പരിപാടിയല്ല. മറിച്ച് കൃത്യമായ ഒരു അജണ്ടയോടുകൂടെ, ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് നാം ഈ പരിപാടി സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ ശ്രോതാക്കൾ ക്ലാസ് റൂമിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവരുടെ ഒരുപാട് സംശയങ്ങൾ, ആ സംശയങ്ങൾക്കൊക്കെ ദൂരീകരണം ഈ ക്യാമ്പയിനിലൂടെ നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പരമമായൊരു ലക്ഷ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രവാചകാധ്യാപനങ്ങളാണ്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ്, അവിടുന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച നയങ്ങളാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മാസത്തിൽ നാം മദ്ഹുകൾ ആലപിക്കുമ്പോൾ, പറയുമ്പോൾ, കേൾക്കുമ്പോഴൊക്കെ പലർക്കും അത് പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട്. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്കും നാം ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിലെ മറ്റു ആളുകൾക്കൊക്കെ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വേദിയായിട്ടാണ്, ഒരു സന്ദർഭമായിട്ടാണ്
സൗകര്യമായിട്ടാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ മുസ്ലിം ലോകം കാണുന്നത്. ആ രീതിയിലാണ് മുസ്ലിം ലോകം റബീഉൽ അവ്വലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ മീലാദ് ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നാമൊക്കെ പരസ്യങ്ങളിലൂടെ കണ്ടതുപോലെ ബഹുമാന്യനായ നമ്മുടെ ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമി അവർകളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന് നേതൃത്വം നൽകുന്നത്. മുഹമ്മദുർ റസൂലുള്ളാ എന്ന വളരെ ബൃഹത്തായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് മഹാനവർകൾ ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും മഹാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ആരാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ? എന്താണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഈ സമൂഹത്തിന് ലഭിച്ച നേട്ടങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാൻ നീട്ടിപ്പരത്തിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജലീൽ ധാരിമി ഉസ്താദിന്റെ ക്ലാസ് ശ്രവിക്കാനും മനസ്സിലാക്കാനും സന്തോഷത്തോടുകൂടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ മുമ്പും ഒരുപാട് സംശയങ്ങൾ ഈ വിഷയമായിട്ട് നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയങ്ങളുള്ള ആളുകൾ ആ സംശയങ്ങളൊക്കെ കുറിച്ചു വെക്കുകയും ക്ലാസ് അവസാനിച്ചതിന് ശേഷം ആ സംശയങ്ങൾ ഓരോരുത്തർക്കും മൈക്കിൽ വന്ന് ചോദിക്കാനും അവസരമുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വളരെ പണ്ഡിതോചിതമായി ആധികാരികമായി തന്നെ അതിനുള്ള മറുപടിയും ഈ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ നൽകുന്നതായിരിക്കും എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിയിട്ടുണ്ട്. അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദ് നമുക്ക് സുപരിചിതനാണ്. നേരത്തെയും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് ഒരുപാട് വിഷയങ്ങളിൽ ആധികാരികമായി സമർത്ഥിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസിന് നേതൃത്വം നൽകാൻ മുഹമ്മദുർ റസൂലുള്ള എന്ന ക്യാമ്പയിന്റെ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം, ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദ് അവർകൾക്ക് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അത് നല്ലതുപോലെ ഗ്രഹിച്ചു മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്കൊക്കെയും തൗഫീഖ് നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലൂടെ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ക്ലാസിന്റെ അവതരണം കഴിഞ്ഞതിന് ശേഷം ആർക്കും സംശയങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭമുണ്ടാകും എന്നറിയിക്കുകയാണ്. ഏതായാലും ശരി, സമയമല്പം വൈകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ സന്തോഷത്തോടെ സഹർഷം ഈ ക്യാമ്പയിനിന്റെ ഇന്നത്തെ ക്ലാസിന് നേതൃത്വം നൽകാൻ ഇതേറ്റെടുക്കാൻ വളരെ വിനയത്തോടുകൂടെ ബഹുമാന പുരസ്സരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മഹാനവർകൾക്ക് വേണ്ടി മൈക്ക് വിടുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.